ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ നോമ്പിൻ്റെ നമസ്കാരക്രമത്തിൽ ഇങ്ങനൊരു ഗീതം ചെല്ലാറുണ്ട്. നോമ്പിൽ ഭോജ്യം വിട്ടോൻ വാക്കാൽ പാപം ചെയ്ത നേടില്ലൊന്നും പണിതത് പൊളിയും ഫലവും ശൂന്യം. നല്ലവരും നോമ്പ് വളരെ ആത്മാർത്ഥതയോടും ഒരുക്കത്തോടും സന്തോഷത്തോടും കൂടി നോക്കുമ്പോൾ തന്നെ ചുരുക്കം ചിലരെങ്കിലും അത് ഭക്ഷണകാര്യത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള നോമ്പെന്ന് പറയുന്നത് അത് ഭക്ഷണം മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായ തിന്മകളും വിചാരവികാരങ്ങളും എല്ലാം നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അടക്കം നിർത്തണമെന്ന് കൃത്യമായിട്ട് നോമ്പിൻ്റെ നമസ്കാരക്രമം പറയുകയാണ്. വിശദമത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മൃഗർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു അവിടെ കൃത്യമായിട്ട് നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ അതിനെ ഒന്നിനെയും നശിപ്പിക്കുവാനോ നീക്കേണ്ടതിനോ വന്നതല്ല, മറിച്ച് അവയെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നതാണ്. ഇതൊരു കർത്താവ് കൃത്യമായിട്ടതിൻ്റെ വിവരണം നമുക്ക് നൽകുകയാണ്. യഹൂദ പണ്ഡിതന്മാർ പോലും ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു. ന്യായപ്രമാണം എന്ന് പറയുന്നത് 10 കൽപ്പനകൾ ദൈവം കൊടുത്തതും അതുപോലെ തന്നെ മോശയുടെ ആദ്യത്തെ പുസ്തകങ്ങൾ 5 പുസ്തകങ്ങൾ പണ്ഡിറ്റുക്ക് എന്നറിയപ്പെടുന്ന പഞ്ചഗ്രന്ഥങ്ങൾ, പഴയ നിയമം മുഴുവനും, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായ പഴയ നിയമം മുഴുവനും, പിന്നീട് ശാസ്ത്രിമാർ ഉണ്ടാക്കിയിരിക്കുന്നതായ ചില നിയമങ്ങൾ അടങ്ങുന്ന പാരമ്പര്യങ്ങൾ, ഈ 4 കാര്യങ്ങളെയാണ് യഹൂദജനങ്ങൾ കൃത്യമായിട്ട് ന്യായപ്രമാണമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ യേശു ക്രിസ്തു കൃത്യമായിട്ട് പറയുകയാണ്, ഈ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, അതിനെ പൂർത്തീകരിക്കുവാനാണ് ഞാൻ കടന്നു വന്നത്. ഈ 4-ാമത്തെ പാരമ്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് യഹൂദജനങ്ങൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ, ശാസ്ത്രിമാരും പരീശന്മാരും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരൊരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ സാബത്ത് ദിവസം എടുക്കാവുന്നതായ ചുമട്, നടക്കാവുന്ന ദൂരം, മുറിവുകളിൽ പെരട്ടാവുന്നതായ ആ തേനിൻ്റെ അളവ്, ഒരു വായിൽ കൊള്ളാവുന്നതായ പാല്, അങ്ങനെയൊക്കെ നിബന്ധനകൾ കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു പറയുന്നു, ഈ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല ഞാൻ വന്നത്, പൂർത്തീകരിക്കുവാനാണ് എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എന്നെ കേൾക്കുന്നതായ ദൈവജനമേ, കർത്താവ് ഇവിടെ പറയുന്ന 1-ാമത്തെ കാര്യം ഇതാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നീ കൊല ചെയ്യരുത് എന്നുള്ളത്. കൊല ചെയ്യരുത് എന്നുള്ളതിന് കൊലപാതകം എന്ന പ്രവൃത്തിയോടുള്ള സമീപനവും തന്നെയാണ് അതിന് പ്രേരകമാകാവുന്നതായ കോപത്തിനും കർത്താവ് നൽകുന്നത്. സഹോദരനോട് കോപിക്കുന്നവനും സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവനും സഹോദരനെ മൂഢ എന്ന് വിളിക്കുന്നവനും ന്യായവിധിക്കും അഗ്നിനരകത്തിനും അവകാശിയായി തീരുന്ന കർത്താവ് പറയുന്നതിലൂടെ ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള പാപമാണ് ഒരു വ്യക്തിയോട് മനസ്സിൽ തോന്നുന്നതായ പകയും വിദ്വേഷവും വൈരാഗ്യവും എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും പറയുകയാണ്, ഒരുവൻ ബലിപീഠത്തിൽ വഴിപാടർപ്പിക്കുവാൻ കടന്നു വരുന്നതായ സമയത്ത് തൻ്റെ സഹോദരന് തന്നോട് എന്തെങ്കിലും വിരോധമുള്ളതായി അവൻ്റെ മനസ്സിൽ ഓർമ്മ വന്നാൽ അവൻ്റെ വഴിപാട് ആ ബലിപീഠത്തിൽ വച്ചിട്ട് പോയി തൻ്റെ സഹോദരനോട് രമ്യമാവുക. 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞതായ കർത്താവ് തന്നെ ഈ ക്ഷമയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. സഹിക്കുകയും ത്യാഗമനുഭവിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ ജീവിതത്തെ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും കർത്താവ് വിചാരത്തെക്കുറിച്ച് പറയുന്നത് തന്നെയാണ്, സ്ത്രീകളെ ദുഷ്ടലാക്കോടുകൂടി നോക്കുന്നവനെല്ലാം വിചാരം ചെയ്യും. ഇവിടെ നമ്മൾ പുറത്ത് കാണുന്ന പ്രവൃത്തി മാത്രമല്ല പാപം, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിയോട് തോന്നുന്നതായ വികാരങ്ങൾ, മറ്റുള്ളവരോട് തോന്നുന്ന മുറുകുറിപ്പുകൾ, പരിഹാസം നിറഞ്ഞതായ വാക്കുകൾ,
ഇതെല്ലാം വലിയ പാപമായിട്ട് കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന മലപ്രസംഗത്തിലെ പ്രസിദ്ധമായിട്ടുള്ളതായ വരികളാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ നോമ്പ് കാലഘട്ടം നമുക്ക് ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പകയും വിദ്വേഷവും വൈരാഗ്യവുമെല്ലാം നമുക്ക് കഴുകിക്കളയാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരനെ സ്നേഹത്തിലൂടെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ കർത്തൃപ്രാർത്ഥനയിൽ, കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന കർത്തൃപ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണം. നാം പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥം എപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ തെറ്റ് ക്ഷമിക്കണമേ എന്ന് ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനം നമ്മൾ പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ അവരുടെ നന്മകൾ കണ്ടെത്തുവാനോ സാധിക്കുന്നില്ല. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ പൂർണ്ണമായി ദൈവാശ്രയബോധത്തോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അവനെ കാണുമ്പോൾ ഈ നന്മയിലേക്ക് കടന്നു വരുവാൻ, സഹിക്കുവാനും ക്ഷമിക്കുവാനും ആ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നോമ്പിൽ നമ്മൾ ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചു, ഭോജ്യം ഉപേക്ഷിച്ചു, പക്ഷെ വാക്കുകൾ കൊണ്ടോ മറ്റ് വിചാരവികാരങ്ങൾ കൊണ്ടോ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യായവിധിക്ക് കാരണമായിത്തീരും. ആയത് ഉണ്ടാകാതെ ദൈവകരങ്ങൾ നമ്മെ സമർപ്പിച്ച് പരിശുദ്ധിയുടെ ഈ നാളുകളിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.